മറ്റാരും പ്ലീസ് സംസാരിക്കരുത്. പ്രസംഗം തുടങ്ങണേ. കേരളത്തിലെ മുഴുവൻ ജനങ്ങളുടെയും പ്രതീകമായിട്ടാണ് പുതുപ്പള്ളിയിലെ ജനങ്ങൾ വൻപിച്ച ഭൂരിപക്ഷത്തിന് യുഡിഎഫ് സ്ഥാനാർത്ഥി ശ്രീ ചാണ്ടി ഉമ്മനെ വിജയിപ്പിച്ചത്. ഈ സർക്കാരിനോടുള്ള കടുത്ത പ്രതിഷേധം കൂടി ആ വോട്ടെടുപ്പിൽ കൃത്യമായി പ്രതിഫലിക്കപ്പെട്ടിരുന്നു. ഇത്രയും വലിയ കനത്ത പ്രഹരം, സർക്കാരിന്റെ മുഖത്തേറ്റ ഒരു കനത്ത പ്രഹരം ഉണ്ടായിട്ടും ഇതുവരെ മുഖ്യമന്ത്രി പ്രതികരിച്ചില്ല എന്നത് വിചിത്രമാണ്, വിസ്മയാവഹമാണ്. എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി സംസാരിക്കാത്തത്? കഴിഞ്ഞ പ്രാവശ്യം കോന്നി ഞങ്ങളുടെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്ത സമയത്ത് മുഖ്യമന്ത്രി വന്ന് വലിയ അവകാശവാദങ്ങൾ നടത്തിയിരുന്നല്ലോ. ഇത്രയും വലിയ പരാജയം ഉണ്ടായിട്ടും ആ പരാജയത്തെക്കുറിച്ചൊരു വാക്കു പറയാൻ മുഖ്യമന്ത്രി തയ്യാറല്ല. അതായത് ജനവിധിയെ ഗൌരവമായി കാണുന്നില്ല എന്നതാണ്. സിപിഎമ്മിന്റെ തകർച്ചയുടെ തുടക്കമാണ് പുതുപ്പള്ളി തെരഞ്ഞെടുപ്പ് ഫലം. കാരണം അവിടെ കണ്ടത് അതാണ്, ഒരു പാർട്ടിയെ ഭരണം എങ്ങനെ ദുഷിപ്പിച്ചെന്നും അതിനെ എത്രമാത്രം അപജയം ഒരു പാർട്ടിക്കുണ്ടായി എന്നും പുതുപ്പള്ളി തെരഞ്ഞെടുപ്പ് ഫലം കാണിക്കുകയാണ്. അത്രമാത്രം ശക്തമായ എതിർപ്പാണ് പാർട്ടിക്കാരുടേതിൽ നിന്നുൾപ്പെടെ പുതുപ്പള്ളിയിൽ ഉണ്ടായത്. ഒരു വലിയ വിഭാഗം ഉത്തമരായ കമ്മ്യൂണിസ്റ്റുകാർ അവർ ഞങ്ങളെ ജയിപ്പിക്കാൻ ചെയ്തതല്ല, ഈ സർക്കാരിന് താക്കീത് കൊടുക്കാൻ വേണ്ടി അവരുകൂടി ഞങ്ങളോടൊപ്പം വോട്ട് ചെയ്തു, ഞങ്ങൾക്ക് വേണ്ടി വോട്ട് ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. കാരണം ഈ പോക്ക് പോയാൽ ബംഗാളിലുണ്ടായ അനുഭവം കേരളത്തിലെ സിപിഎമ്മിലും ഉണ്ടാകും എന്ന് സിപിഎമ്മിനെ സ്നേഹിക്കുന്ന, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സ്നേഹിക്കുന്ന വലിയൊരു വിഭാഗം ജനങ്ങൾ കരുതുന്നു. പക്ഷേ സിപിഎം ബീഡുക്കളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ചോദ്യം ചെയ്യാൻ, ചൂണ്ടുവിരലുയർത്താൻ തെറ്റായ വഴികളിലൂടെ പിണറായി വിജയന്റെ നേതൃത്വത്തിൽ മുന്നോട്ട് പോകുമ്പോൾ അത് ശരിയല്ല, ഇത് തെറ്റാണെന്ന് പറയാൻ ധൈര്യമുള്ളവരില്ല എന്നതാണ് ഇന്നത്തെ ആ പാർട്ടിയുടെ ഏറ്റവും, എല്ലാവർക്കും ആഗ്രഹമുണ്ട്, ഒരുപാട് പേർക്ക് ആഗ്രഹമുണ്ട് പറയണമെന്ന്, പക്ഷെ അതിനുള്ള ധൈര്യമില്ല എന്നുള്ളതാണ് ഇന്ന് ആ പാർട്ടി നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണി. ഇവിടെ സ്ഥാനാർത്ഥിയെ അവതരിപ്പിച്ചുകൊണ്ട് പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ എന്താ പറഞ്ഞത്? ഇത് ഈ സർക്കാരിനെ വിലയിരുത്തുന്നതായിരിക്കും ഈ തെരഞ്ഞെടുപ്പെന്നാണ്. ഇന്നലെ വേറെ മാറ്റി പറഞ്ഞു, പത്തെണ്ണുന്നതിന് മുമ്പ് മാറ്റി പറയാൻ വിദഗ്ധനാണ് എം വി ഗോവിന്ദൻ. മലക്കം മറിയൽ വിദഗ്ധൻ എന്നാണ് ഞാൻ അദ്ദേഹത്തിന് പേരിട്ടിരിക്കുന്നത്. ഒരു കാര്യം പറഞ്ഞാൽ പത്തെണ്ണുന്നതിന് മുമ്പ് ഞാൻ അങ്ങനെ പറഞ്ഞില്ല, ഞാൻ ഇങ്ങനെയാണ് പറഞ്ഞതെന്ന് പറയും. അത്രയും വിശ്വാസ്യതയില്ലാത്ത ഒരാളാണ്. ഭരണകൂടത്തിന്റെ, പിണറായി വിജയന്റെ കുഴലൂത്തുകാരനായി പാർട്ടി സെക്രട്ടറി അത് പതിച്ചിരിക്കുകയാണ്. മിണ്ടാത്തില്ല, ആദ്യം പറഞ്ഞു ഇല്ലേ? ആദ്യം പറഞ്ഞില്ല, നിങ്ങളോട് മാധ്യമങ്ങളോടല്ലേ പറഞ്ഞത്? ആദ്യം പറഞ്ഞത് സർക്കാരിന്റെ വിലയിരുത്തലാകുമെന്ന്. എവിടെ പോയി സർക്കാരിന്റെ വിലയിരുത്തൽ? സർക്കാരിന്റെ വിലയിരുത്തലാകുമെന്ന് ഞങ്ങളല്ല, പാർട്ടി സെക്രട്ടറിയാണ് പറഞ്ഞത്, സിപിഎം പാർട്ടി സെക്രട്ടറി. ഈ തെരഞ്ഞെടുപ്പ് ഞങ്ങളിപ്പോ പറയുന്നു അത് സർക്കാരിന്റെ കൂടി വിലയിരുത്തലാണ്. ഈ സർക്കാരിനോടുള്ള ജനങ്ങളുടെ പ്രതിഷേധവും രോഷവും എത്രമാത്രം ഉണ്ട് എന്നതാണ് ഇത്രയും വലിയ ഭൂരിപക്ഷം തന്ന് ചാണ്ടി ഉമ്മനെ അവിടുത്തെ ജനങ്ങൾ ജയിപ്പിച്ചത്. ഞാൻ എല്ലാ യുഡിഎഫ് നേതാക്കളോടും യുഡിഎഫ് പ്രവർത്തകരോടും കൂടി നന്ദി പറയാം. കാരണം ടീം യുഡിഎഫ് ആണ് അവിടെ വിജയിപ്പിച്ചത്. ടീം യുഡിഎഫ്, ഞങ്ങൾ തൃക്കാക്കരയിൽ എന്ന പോലെ തന്നെ എല്ലാവരും ഒരേ ഹൃദയവും ഒരേ മനസ്സും ഒരുമിച്ചാണ് ഞങ്ങൾ പ്രവർത്തിച്ചത്. ഞങ്ങൾ തീരുമാനിച്ചതുപോലെ, ഞങ്ങൾ നിശ്ചയിച്ചതുപോലെ താഴെത്തട്ടിൽ ഞങ്ങൾ ജനങ്ങളുടെ ഇടയിൽ നിന്ന് പ്രവർത്തിച്ചിട്ടാണ് ഈ വൻ വിജയം നേടിയത്. തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ യുഡിഎഫിന് ഒരു പുതിയ അധ്യായമാണ്, ഒരു പുതിയ സംസ്കാരമാണ് ഞങ്ങൾ തുടങ്ങിവച്ചിരിക്കുന്നത്. ആത്മാർത്ഥതയോടുകൂടി എല്ലാവരും ഒരുമിച്ച് ഒറ്റക്കെട്ടായി നിന്ന് പ്രവർത്തിക്കും. ഇതായിരിക്കും വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിലെ ഞങ്ങളുടെ വിജയമന്ത്രം. ഞങ്ങൾ ഒരുമിച്ച് നിന്നുകൊണ്ട് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളെ നേരിടും. ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളെ നേരിടാനുള്ള പോരാട്ടത്തിന് ഞങ്ങൾക്ക് ഇന്ധനമാണ് പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടിയുടെ പുതുപ്പള്ളി ഞങ്ങൾക്ക് നൽകിയത്, മുന്നോട്ട് പോകാനുള്ള ഇന്ധനം. അത് വിനയത്തോടുകൂടി ഞങ്ങൾ ആ ജനവിധിയെ സ്വീകരിച്ചുകൊണ്ട്
തികഞ്ഞ വിനയത്തോടു കൂടി ജനവിധിയെ സ്വീകരിച്ചുകൊണ്ട് ആ ഇത്രയും വലിയ വിജയം തന്ന ജനങ്ങളുടെ മുന്നിൽ ഞങ്ങൾ തലകുനിക്കുകയാണ്. അക്ഷരാർത്ഥത്തിൽ അത് ഞങ്ങളുടെ അഹങ്കാരത്തിലേക്കല്ല നയിക്കുന്നത്. ജനങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത്, എന്താണ് അവർ പ്രതീക്ഷിക്കുന്നത്, ആ നിലവാരത്തിലേക്ക് ഉയരാൻ ഞങ്ങൾ കൂടിയാണ് ഇനി ശ്രമിക്കേണ്ടത്. ഈ വലിയ ഭൂരിപക്ഷം ഞങ്ങളുടെ ചുമലുകൾക്ക് വെച്ചു തന്നിരിക്കുന്നത് വലിയ ഭാരമാണ് ഇനി ഞാൻ കരുതുകയാണ്. വലിയ ഭാരം, കൂടുതൽ പ്രതീക്ഷയോടുകൂടി കൂടുതൽ ഉത്തരവാദിത്വത്തോടുകൂടി പെരുമാറാൻ വേണ്ടി ഞങ്ങൾക്ക് തന്ന പിന്തുണയാണ് പുതുപ്പള്ളിയിലെ ജനങ്ങൾ ഈ മഹാഭൂരിപക്ഷത്തിലൂടെ നൽകിയത്. ആ വഴികളിലൂടെ ഞങ്ങൾ പോകും. ഈ ഭരണകൂടം, ഞങ്ങൾ നേരത്തെ ഒരു ഗുരുതരമായ ആരോപണം ഉന്നയിച്ചു, മുഖ്യമന്ത്രിക്ക് ഒരു കാര്യവുമില്ല ഇപ്പൊ ഭരണത്തിൽ. പോലീസ് ഉൾപ്പെടെയുള്ള ഭരണപരമായ കാര്യങ്ങൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഒരു സംഘം പൊതുമരാമത്ത് മന്ത്രിയുടെ നേതൃത്വത്തിൽ ഹൈജാക്ക് ചെയ്യുകയാണ്. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം കഴിഞ്ഞ ദിവസം പുറത്തു വന്നു. മുഖ്യമന്ത്രിയുടെ വകുപ്പ്, പൊതുഭരണ വകുപ്പ്, ആ പൊതുഭരണ വകുപ്പിലെ മുന്നോക്ക വികസന കോർപ്പറേഷന്റെ ചെയർമാനെ മാറ്റി, ഡയറക്ടർ ബോർഡ് മാറ്റി, ഒരു പുതിയ സി പി എം നേതാവ് അറിയപ്പെടുന്ന ഒരാൾ അദ്ദേഹം പുതിയ ചെയർമാനായി. ഗണേഷ് കുമാർ പരാതിപ്പെട്ടപ്പോൾ മുഖ്യമന്ത്രി അറിഞ്ഞില്ല എന്നാണ് പറഞ്ഞത്. എന്തൊരു അത്ഭുതമാണ്! പൊതുഭരണ വകുപ്പിന്റെ മന്ത്രിയെ വകുപ്പ് കൂടി മുഖ്യമന്ത്രിയുടെ കയ്യിലാണ്. സ്വന്തം വകുപ്പിൽ ഒരു കോർപ്പറേഷൻ ചെയർമാനെയും ഡയറക്ടർ ബോർഡ് അംഗങ്ങളെയും മാറ്റി പുതിയ ചെയർമാനെയും പുതിയ ഡയറക്ടർ ബോർഡ് അംഗങ്ങളെയും നിയമിച്ചിട്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി അത് അറിഞ്ഞിട്ടില്ലെങ്കിൽ എന്തിനാണ് അങ്ങ് ആ സ്ഥാനത്തിരിക്കുന്നത് എന്നാണ് ഞങ്ങളുടെ ചോദ്യം. നിങ്ങളല്ല ഭരിക്കുന്നത്, പിണറായി വിജയൻ അല്ല ഭരിക്കുന്നത്, വേറൊരു സംഘമാണ്. മുഖ്യമന്ത്രി അറിയാതെ മുഖ്യമന്ത്രിയുടെ വകുപ്പിൽ ഒരു പ്രധാനപ്പെട്ട സ്ഥാപനത്തിന്റെ ചെയർമാനെയും ഡയറക്ടർ ബോർഡ് അംഗങ്ങളെയും മാറ്റി പുതിയ ആളുകളെ നിയമിക്കാൻ അധികാരമുള്ള ഒരു സംഘം അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ഞങ്ങൾ നേരത്തെ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് അടിവരയിടുന്ന കാര്യമാണ് ഇപ്പോൾ നടക്കുന്നത്. പിന്നെ കോഴിക്കോട് ഗ്രോ വാസു എന്ന പഴയ വന്ധ്യവയോധികനായ 94 വയസ്സുള്ള ഒരാളെ കള്ളക്കേസിൽ കുടുക്കി നിസ്സാര കേസ് ജയിലിലിട്ടു. അദ്ദേഹം ജാമ്യമെടുക്കാൻ തയ്യാറായില്ല. 94 വയസ്സുകാരൻ മുദ്രാവാക്യം വിളിച്ചപ്പോൾ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് സർക്കാരിന്റെ പോലീസ് വായു പൊത്തി പിടിക്കുക കേട്ടുകേൾവിണ്ട്. ഇത് എന്ത് കമ്മ്യൂണിസ്റ്റ് സർക്കാരാ? ഇത് തീവ്ര വലതുപക്ഷ സർക്കാരാണ്. 94 വയസ്സുകാരൻ മുദ്രാവാക്യം വിളിക്കുമ്പോൾ മുദ്രാവാക്യം വിളിക്കാതിരിക്കാൻ വായ പൊത്തി പിടിക്കുന്നു, പോലീസിന്റെ തൊപ്പി ഉപയോഗിച്ച് അദ്ദേഹത്തിന്റെ മുഖം മറയ്ക്കുന്നു. എന്താണിത്? എന്താണ് കേരളത്തിൽ നടക്കുന്നത്? ഇത് എന്ത് സർക്കാരാണ്? മുദ്രാവാക്യം വിളിച്ച് വളർന്നു വന്നവരാണ്, പോരാട്ടത്തിലൂടെ കടന്നു വന്നവരാണ്, വിപ്ലവ വീര്യമുള്ളവരാണ് എന്നൊക്കെ അവകാശപ്പെടുന്ന ആളുകൾ അധികാരത്തിലിരിക്കുമ്പോൾ ആണ് കോഴിക്കോട് കേരളത്തെ മുഴുവൻ നാണിപ്പിക്കുന്ന, ലജ്ജിപ്പിക്കുന്ന ഈ സംഭവം നടന്നത്. അദ്ദേഹത്തിന്റെ പ്രത്യയശാസ്ത്രത്തോട് ഒക്കെ നമുക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാം, പക്ഷെ അദ്ദേഹം പോരാട്ട വീര്യമുള്ള ഒരാളാണ്. പോലീസ് വെടിവെച്ചു കൊന്ന ആളുകളെ മുന്നിൽ കൊണ്ടുവന്നപ്പോൾ, അവരുടെ ബോഡി കൊണ്ടുവന്നപ്പോൾ അതിനെതിരായി പ്രതിഷേധിച്ചതാണ്. ഒരു അങ്ങനെ മൃദുവായ ഒരു ശബ്ദം, ആ ശബ്ദത്തെ പോലും സർക്കാർ ഭയപ്പെടുക, വായു പൊത്തി പിടിക്കുക, മുദ്രാവാക്യം വിളിക്കാതിരിക്കുക. 94 വയസ്സുകാരന്റെ അതൊരു പ്രതീകാത്മകമായ ചിത്രമാണ്. ഇവിടെ ഭരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് സർക്കാരല്ലെന്നാണ്, തീവ്ര വലതുപക്ഷ സർക്കാരാണ് കേരളം ഭരിക്കുന്നത്. സംശയമുണ്ട്, ഇത് ചെയ്യോ? ചെയ്യാൻ പറ്റുമോ? പോലീസിന് ധൈര്യമുണ്ടാവും ഇങ്ങനെ ചെയ്യാൻ? ആരാണ് പോലീസിനെ നിയന്ത്രിക്കുന്നത്? ആരുടെ കയ്യിലാണ് പോലീസ്? ഇതാണ് സംസാരത്തിൽ നടക്കുന്നത്. അതായത് മുഖ്യമന്ത്രിക്ക് ഭരണത്തിൽ ഒരു പങ്കുമില്ലാതെ ഭരണം മറ്റൊരു സംഘം ഹൈജാക്ക് ചെയ്തിരിക്കുന്ന ദയനീയമായ അവസ്ഥയിലേക്ക് കേരളം പോയ. മുഖ്യമന്ത്രി പുതുപ്പള്ളിയിലെ 8 പഞ്ചായത്തിലും ഒന്ന് പ്രസംഗിച്ചു. മുഖ്യമന്ത്രി വരുന്ന ദിവസമാണ്
മാസപ്പടി വിവാദം ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട ഏത് ചോദ്യങ്ങൾ മുഖ്യമന്ത്രിയോട് ചോദിച്ചത് ഒരു യോഗത്തിലും മറുപടി പറഞ്ഞില്ല മുഖ്യമന്ത്രി ഇപ്പോഴും മറുപടി പറഞ്ഞിട്ടില്ല തിരഞ്ഞെടുപ്പിൽ ഇത്രയും വലിയ തോൽവി ഉണ്ടായിട്ടും മറുപടി പറഞ്ഞിട്ടില്ല ഏഴ് മാസമായി മാധ്യമ പ്രവർത്തകരെ കണ്ടിട്ടില്ല ഞാൻ എല്ലാ മാധ്യമ പ്രവർത്തകരോടും ചോദിക്കാറുണ്ട് ഇന്നിട്ടൊന്ന് കൊതിയാവുന്നില്ലേ മുഖ്യമന്ത്രിയോട് ഒരു ചോദ്യം ചോദിക്കുക എന്നിട്ട് അതിൽ ആ അദ്ദേഹത്തിന്റെ നാവിൽ നിന്നൊരു ഉത്തരം കേൾക്കാൻ ഞങ്ങൾ ആദ്യം വലിയ ഗമയില് പറഞ്ഞു പ്രതിപക്ഷം എന്ത് ചെയ്തെന്ന് ചോദിച്ചപ്പോ ഞാൻ വലിയ ഗമയില് പറഞ്ഞു പ്രതിപക്ഷം മുഖ്യമന്ത്രിയുടെ വായടപ്പിച്ചു എന്ന് പറഞ്ഞു ഇപ്പൊ പ്രതിപക്ഷത്തിന്റെ ജോലി ആ തിരുവായെന്ന് തുറപ്പിക്കാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത് വേറെ ഇപ്പൊ മാറ്റി പിടിക്കുക അദ്ദേഹം വാതെടുക്കുന്നില്ല പേടിയാണ് ഭീരുവിനെ പോലെ ഓടി ഒളിക്കുകയാണ് ചോദ്യങ്ങൾക്ക് മുന്നിൽ ഉത്തരം പറയാൻ പറ്റില്ല ഉത്തരം പറയട്ടെ അഴിമതി ആരോപണങ്ങൾക്ക് മാസപ്പടി വിവാദം ഉൾപ്പെടെയുള്ള അഴിമതി ആരോപണങ്ങൾക്ക് ഉത്തരം പറയാൻ ഒന്നുമില്ല കയ്യിലേ പെട്ടുപോവും ഉത്തരം പറഞ്ഞ പേടിയാണ് ഭീതി കൊണ്ട് ഓടി ഒളിക്കുകയാണ് ഞങ്ങൾ സമരവുമായി മുന്നോട്ട് പോകും അഴിമതിക്കെതിരായിട്ടുള്ള സമരം ഞങ്ങൾ നേരത്തെ പ്രഖ്യാപിച്ചിട്ടുണ്ട് സെക്രട്ടേറിയറ്റ് വരെ റേഷൻ കട മുതൽ സെക്രട്ടേറിയറ്റ് വരെയുള്ള സമരം പ്രഖ്യാപിച്ചിട്ടുണ്ട് തെരഞ്ഞെടുപ്പായതുകൊണ്ട് ഞങ്ങളത് മാറ്റിവെച്ച ആ സമര പരിപാടികളുമായി ഞങ്ങൾ മുന്നോട്ട് പോകും ഇന്നലെ എം വി ഗോവിന്ദന് അതും പറഞ്ഞു 5000 വോട്ട് ബി ജെ പി കോൺഗ്രസിന് വിറ്റെന്ന് പറഞ്ഞു സംഭവം ശരിയാണ് ഞങ്ങൾ കുറെ യു ഡി എഫ് നേതാക്കന്മാർ കൂടി മാരാർ ഭവനിൽ പോയി എന്നിട്ട് കെ സുരേന്ദ്രനോട് പറഞ്ഞു 5000 വോട്ട് തന്നെ വന്നു അദ്ദേഹം 5000 വോട്ട് ഞങ്ങൾക്ക് തന്നു ഞങ്ങൾക്ക് തന്നിട്ട് ആ വണ്ടി തന്നെ ഞങ്ങൾ നേരെ എ കെ ജി സെന്ററിൽ പോയി അവിടെ ചെന്ന് ഗോവിന്ദനോട് പറഞ്ഞ് ഒരു 10000 വോട്ട് വേണമെന്ന് പറഞ്ഞു ഗോവിന്ദൻ ഒരു 12000 വോട്ട് തന്നു സുരേന്ദ്രനെ പോലെയല്ല 5000 ചോദിച്ചിട്ട് 5000 സുരേന്ദ്രൻ തന്നുള്ളൂ ഗോവിന്ദനോട് 10000 ചോദിച്ചപ്പോ 12000 തന്നു അങ്ങനെ 12000 5000 കൂടി കൂട്ടി 17000 ആയി ഇവിടെ എന്നിട്ടും ബാക്കി 20000 കിടക്കണമെന്ന് എന്നിട്ടും ബാക്കി സ്വന്തം കോട്ടയിൽ വോട്ട് ചോർന്നു പോയിട്ട് നാണമില്ലാതെ ഇങ്ങനെ പറയുകയാണ് സ്വന്തം കോട്ടയിൽ പോയത് ഇങ്ങനെ പിടിച്ചിരിക്കുന്ന കോട്ടയം വോട്ട് ചോർന്നു പോയി വോട്ട് ചെയ്ത കമ്മ്യൂണിസ്റ്റുകാരാ ബി ജെ പി കഴിഞ്ഞു ചെയ്തിട്ടുണ്ട് എന്താ സംശയം കടുത്ത ബി ജെ പി കാരല്ലാത്ത ആളുകൾ കഴിഞ്ഞ പ്രാവശ്യം ബി ജെ പി സ്ഥാനാർത്ഥിക്ക് ചെയ്ത ആളുകൾ ഇപ്രാവശ്യം ഞങ്ങൾ പറഞ്ഞല്ലോ അവരൊക്കെ ഞങ്ങൾക്ക് ചെയ്യണമെന്ന് പറഞ്ഞല്ലോ കമ്മ്യൂണിസ്റ്റുകാരോട് ഞങ്ങൾ വോട്ട് ചോദിച്ചല്ലോ ഉത്തമരായ കമ്മ്യൂണിസ്റ്റുകാർ അവർ ഞങ്ങൾക്ക് വോട്ട് ചെയ്തത് ജാൻഡി ഉമ്മനെ ജയിപ്പിക്കാൻ വേണ്ടിയല്ല ഞാൻ പറഞ്ഞല്ലോ ഈ മുഖ്യമന്ത്രിക്ക് ഒരു താക്കീത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇയാൾ ഇങ്ങനെ പോയാൽ ഞങ്ങളുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാവില്ല എന്ന് ഭയപ്പെട്ടിട്ടാണ് തന്നത് 12000 പേരാ കഴിഞ്ഞ പ്രാവശ്യം വോട്ട് ചെയ്ത് തിരിച്ചും കൂടെ ചെയ്തു മനസ്സിലായില്ലേ ശരിയാണ് ബി ജെ പിക്കാരും ചെയ്ത് കമ്മ്യൂണിസ്റ്റുകാരും ചെയ്ത് എല്ലാവരും ചെയ്ത് എല്ലാവരുടെ വോട്ട് മേടിക്കല്ല തെരഞ്ഞെടുപ്പിൽ സംശയം എന്താ അഴിമതി കേസുകളിൽ നമ്മളുടെ വിജിലൻസിന്റെ പ്രസക്തി ഇല്ലാതാവുകയാണ് കാരണം വിജിലൻസ് സ്വന്തക്കാരെ സംരക്ഷിക്കുകയാണ് വേണ്ടപ്പെട്ടവരെ സംരക്ഷിക്കുകയാണ് ഇരട്ട നീതിയാണ് ഇരട്ട നീതി കേസ് അന്വേഷിച്ചാൽ സ്വന്തക്കാരെ മുഴുവൻ രക്ഷപ്പെടുത്തും ഇപ്പോ കോഴിക്കോട് തന്നെ പഴയ എം എൽ എ തിരുവമ്പാടിയിലെ അദ്ദേഹത്തെ പാർട്ടിയിൽ തരംതാഴ്ത്തി അദ്ദേഹം പോക്സോ കേസിൽ ഇടപെട്ടെന്നുള്ള ഗുരുതരമായ ആരോപണമാണ് പക്ഷെ പോലീസ് കേസില്ല പോക്സോ കേസിൽ ഇടപെട്ട് എം എൽ എ എന്നുള്ള നിലയിൽ പോലീസിനെ സ്വാധീനിച്ച് പ്രതിയെ മാറ്റി വേറെ പ്രതിയെ ആക്കിയാൽ അത് കേസല്ലേ കേസെടുക്കില്ല തൃശൂർ ജില്ലയിൽ ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി സ്ത്രീ പരാതി ഉന്നയിച്ചതിനെ തുടർന്ന് തരം താഴ്ത്തി സ്ത്രീയുടെ പരാതി പോലീസിന് കൊടുക്കില്ല ആലപ്പുഴയിൽ അരഡസൻ പരാതിയാണ് സ്ത്രീ വിഷയമുണ്ട് അശ്ലീല ഇത്തരം പ്രചരിപ്പിച്ചുണ്ട് മയക്കുമരുന്നുണ്ട് ഒന്നിനും കേസെടുക്കില്ല പാർട്ടിയിൽ തരം താഴ്ത്താൻ പാർട്ടി തന്നെ പോലീസ് സ്റ്റേഷനും പാർട്ടി തന്നെ കോടതി ഇതാണ് സ്ഥിതി ഇരട്ട നീതിയാണ് അതാണ് ഇതിലൂടെ പുറത്തു വരുന്നത് ഞങ്ങൾ ഈ വിഷയം ടേക്കപ്പ് ചെയ്തിട്ടുണ്ട് അത് ഞങ്ങൾ നിയമസഭയിലും ടേക്കപ്പ് ചെയ്യും
ഇവിടെ പ്രാദേശികമായി അത് എന്താണ് ചെയ്യേണ്ടതെന്ന് ഇവിടെ സമരം ചെയ്തല്ലോ. വിജിലൻസ് പരാതി കൊടുത്തിട്ടുണ്ട്, പരാതി കൊടുത്തിട്ടുണ്ട്, വിജിലൻസിന് പരാതി കൊടുത്തിട്ടുണ്ട്. നിയമപരമായ മാർഗങ്ങൾ ഞങ്ങൾ തേടും. ഇല്ല ഇല്ല, ഞങ്ങൾ ഞാൻ തന്നെ എത്രാമത്തെ പ്രാവശ്യം ഇത് പറയുന്നു. ഞങ്ങൾ അതെപ്പോ ഞാൻ ഇവിടെ വന്നിട്ട് കോഴിക്കോട് വന്ന് ഇത് പറയോ? കോഴിക്കോട് വന്ന് ഇത് പറയേണ്ട, നിങ്ങൾ ചോദിച്ചിട്ടല്ലോ ഞാൻ ഇത് പറഞ്ഞത്. ഞാൻ അങ്ങോട്ട് പറഞ്ഞതല്ലേ, വേറൊരു ചോദ്യത്തിന് മറുപടിയായിട്ട് ഞാൻ അങ്ങോട്ട് പറഞ്ഞതല്ലേ. ഞങ്ങൾ തിരുവനന്തപുരത്ത് വെച്ച് എറണാകുളത്ത് വെച്ച് ഒക്കെ ഇത് പറഞ്ഞിട്ടുണ്ട്. അല്ല, ആ വിഷയം ഞങ്ങൾ ഗൌരവമായി എടുക്കും. ഞങ്ങൾ ആ വിഷയം വളരെ ഗൌരവമായി എടുക്കുമെന്നാണ് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. ഇതുപോലത്തെ സംഭവം കോഴിക്കോട് മാത്രമല്ല, കോഴിക്കോട്, തൃശൂര്, ആലപ്പുഴ, തിരുവനന്തപുരത്തൊക്കെ ഇതുപോലത്തെ സംഭവങ്ങളുണ്ട്. പാർട്ടിക്കാരെ ചേർത്ത് നിർത്തുക, അവരെ സംരക്ഷിക്കുക, എതിരാളികൾക്കെതിരെ മാത്രം കേസെടുക്കുക, അല്ലെങ്കിൽ അവർ സ്ട്രോങ് ആയ നിലപാടെടുക്കും. എനിക്കറിയില്ല, ഞാൻ കേട്ടില്ല അദ്ദേഹം എന്താ പറഞ്ഞത്. അല്ല, അതൊക്കെ മുതിർന്ന നേതാക്കന്മാരുടെ ഉപദേശമായി സ്വീകരിച്ച് അത് ഗൌരവത്തോടുകൂടി ഞങ്ങൾ എടുക്കും. അതിനെന്താ, അതൊക്കെ നല്ല പാർട്ടി നന്നാകണമെന്ന് ആഗ്രഹമുള്ളവരുടെ നല്ല വാക്കുകളല്ലേ പറയണ്ടേ. അദ്ദേഹം വളരെ മുതിർന്ന നേതാവാണ്, ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന ആളാണ് പാർട്ടി. ഞാൻ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തെ കുറിച്ച്, നെറ്റിപ്പട്ടം കിട്ടിയ ഗജവീരനെ പോലെ ഞങ്ങളുടെ പാർട്ടിയിൽ നിൽക്കുന്ന ആളാണ്, മുമ്പിൽ നിൽക്കുന്ന ആളാണ്. അദ്ദേഹം തിരിഞ്ഞു നിന്നിട്ട് ഞങ്ങളോട് അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞാൽ അതുപോലെ ഞങ്ങൾ ചെയ്യും. അതൊക്കെ നമ്മള് കോൺഗ്രസ് അല്ലേ, പലരും പല രീതിയിലൊക്കെ പറഞ്ഞു. ഞാനതിനെ കുറിച്ചൊന്നും കുറ്റപ്പെടുത്തുന്നു. നിങ്ങൾ ഞാൻ ചെയ്യട്ടെ, അതിലെന്ത് തെറ്റിയാണ്? നിങ്ങൾ കുറെ കൂടെ ശ്രദ്ധിക്കണം, നിങ്ങൾ കുറെ കൂടെ ചെറുപ്പക്കാരെ മുമ്പിലേക്ക് കൊണ്ടുവരണം, കുറെ കൂടെ കാര്യക്ഷമമായി പ്രവർത്തിക്കണം എന്ന് പറയുന്നതിൽ എന്താ തെറ്റ്? രാഘവേട്ടൻ എന്നോട് പറയാറുണ്ടല്ലോ ഇടയ്ക്ക് ഫോണില്. അതെ, രാഘവേട്ടൻ എന്നോട് ഒന്നും കൂടെ വന്നാൻ വേണ്ടിട്ടാണ്. നമുക്കത് പാർട്ടിയിൽ നിന്ന് ചർച്ച ചെയ്ത് തീർക്കാൻ പറ്റാത്ത ഒരു വിഷയമില്ല. ഇതൊക്കെ എന്താണെന്നറിയോ, മറ്റത് മൂടി വെച്ചേക്കാണ്. ഒരാൾ രാവിലെ വന്നിട്ട് പാർട്ടി മന്ത്രിസഭയിലും കമ്മിറ്റി യോഗത്തിലും വന്നിട്ട് ഒരു കടലാസ് എടുത്തിട്ട് ഇതാണ് ഇന്നത്തെ തീരുമാനം, അപ്പൊ മന്ത്രിസഭയിലെല്ലാവരും ശരി, സംസ്ഥാന കമ്മിറ്റിയിൽ ഇതാണ് തീരുമാനം, ഒരാൾക്ക് ചർച്ചയില്ല, ഒന്നുമില്ല. ഞങ്ങളെ കോൺഗ്രസിൽ അങ്ങനെയല്ല. UDFൽ ഞാൻ വന്നിട്ട് ഇതാണ് തീരുമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാറാ കടലാസ് എടുത്ത് മാറ്റി വെക്കാൻ പറയും, ഒരു ചർച്ച ചെയ്യാമെന്ന് പറയും. KPCC പ്രസിഡന്റ് വന്നിട്ട് ഇപ്പൊ ഇതാണ് ഇന്നത്തെ തീരുമാനം എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് നടക്കുക? ഞാൻ തന്നെ ഇപ്പോഴത്തിരുന്ന് പറയും വരട്ടെ നമുക്ക് ചർച്ച വേണം. അതാണ് കോൺഗ്രസ് വ്യത്യാസം. ഞാൻ അതുകൊണ്ടല്ലേ CPMലെ എല്ലാവരുടെ ബീരുക്കളാന്ന് പറയും. ഇതിന്റെ അകത്ത് ബീരുക്കളില്ല. ED സതീശന്റെ മുഖത്ത് നോക്കി ചോദിക്കണമെങ്കിൽ ചോദിക്കാൻ ധൈര്യമുള്ള ഇഷ്ടംപോലെ ആളുണ്ട്. ഇവരൊക്കെ മുതിർന്ന നേതാക്കളെല്ലാവരും, ഞങ്ങൾ C. മുല്ലപ്പള്ളി രാമചന്ദ്രൻ, C. V. M. സുധീരൻ, C. K. മുരളീധരൻ, C. M. M. ഹസൻ, മുൻ PCC പ്രസിഡന്റുമാരാ. ഞങ്ങൾ അവരുമായിട്ട് നിരന്തരമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുക. ഞങ്ങളൊക്കെ അവരുമായിട്ട് കമ്പാരിറ്റീവ്ലി ജൂനിയേഴ്സ് അല്ലേ, ഞാൻ പ്രത്യേകിച്ച്. അപ്പൊ ചോദിക്കുമ്പോൾ അവർ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തരും അവരുടെ അനുഭവത്തിൽ നിന്ന്. അതൊക്കെ പറയും. കറക്റ്റ് അല്ലേ? അങ്ങനെയല്ല, ഇതേപോലെ പോകണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പുതുപ്പള്ളി ചെയ്തത് ഒരു മാതൃകയായി മുമ്പോട്ട് പോകണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതല്ലേ ഞാൻ പറഞ്ഞത്. ഈ ക്രിയേറ്റഡ് മോഡൽ ഞങ്ങള് തൃക്കാക്കര ചെയ്താണ്, ഇതുപോലെ ചെയ്താണ്. അദ്ദേഹമൊക്കെ എന്ത് ഹാർഡ് വർക്കിംഗ് ആയിരുന്നു അവിടെ. എത്ര ദിവസമാണ് അദ്ദേഹം ഉണ്ടായിരുന്നു അറിയോ? 22 ദിവസം രമേശ് ചെന്നിത്തല കൂടെ ഉണ്ടായിരുന്നു എല്ലാ ദിവസവും. ഞങ്ങളൊക്കെ തമ്മിൽ 2-3 വട്ടം കൂടിയാലോചനകൾ നടത്തിയിട്ടായിരുന്നു. അല്ലല്ല, അദ്ദേഹം അവിടെ നന്നായിട്ട്, ഞങ്ങളെല്ലാവരും വർക്ക് ചെയ്യുന്നവരതെ. രാഘവേട്ടൻ വന്ന് എത്രയോ ദിവസം നിന്ന് പ്രവീൺ അവിടെ ഉണ്ടായിരുന്നു, നിയാസ് ഉണ്ടായിരുന്നു, NS ഉണ്ടായിരുന്നു, KC ഉണ്ടായിരുന്നു അല്ലേ. ബാലകരനെ കണ്ടില്ല, തമാശ. ഇവരെല്ലാവരും ഉണ്ടായിരുന്നു അവിടെ. അതാണ് ഇവർക്കൊരു ഒരു ഒരു പഞ്ചായത്ത് ഉണ്ടായിരുന്നു. അവരതാണ് ഭംഗിയായിട്ട് കൃത്യമായിട്ട് ചെയ്ത് അവരിങ്ങോട്ട് തിരിച്ചു പോകുന്നു. ഭയങ്കര ഭൂരിപക്ഷമാണ് അവിടെ. KPCC യോഗത്തിൽ പറയൂല, KPCC യോഗത്തിൽ മന്നവേന്ദ്ര വിളങ്ങുന്നു നിൻമുഖം ചന്ദ്രനെ പോലെ എന്ന് പാടുന്ന രാജകൊട്ടാരത്തിലെ വിദൂഷകന്മാര് ഒരുമിച്ച് ചേരുന്ന യോഗമല്ല KPCC.
കെ പി സി സി അത് അവിടെ പ്രതിപക്ഷ നേതാവ് അവിടെ കുറച്ചുകൂടി നന്നായി ചെയ്യാമായിരുന്നു. അവിടെ ആ ചെയ്തത് ശരിയായില്ല, കെ പി സി സി പ്രസിഡന്റ് ഇന്ന കാര്യത്തിൽ ചെയ്ത് ശരിയായില്ല എന്നൊക്കെ പറഞ്ഞ് ചർച്ച ഇടങ്ങുന്ന തലേന്ന് ഞങ്ങൾക്ക് അഭിമാനമുള്ള അതിന്റെ അകത്ത് ജനാധിപത്യ ഫോറമാണ്, അതാണ് ഈസി. മറ്റത് എന്താണ്, നിങ്ങൾ അഭിയോഗിക്ക്. അതൊക്കെ അതിനൊക്കെ എല്ലാ ഫോറം ഉണ്ടാവും, എത്ര നമ്മുടെ പരിധിയിലേക്ക് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യും. നമ്മുടെ പരിധിയിലേക്കകത്ത് നമ്മുടെ ദേശീയ പാർട്ടിയല്ലേ, മോളൊരു സംവിധാനം കാര്യങ്ങളൊക്കെ ഉണ്ട്, അവരെ അഡ്ജസ്റ്റ് ചെയ്യും. ഞങ്ങൾ അവരൊക്കെ ഉണ്ട്. അദ്ദേഹമൊക്കെ എന്ത് തെരഞ്ഞെടുപ്പിൽ എന്തൊരു ക്യാമ്പയിനായിരുന്നു, ആ തെരഞ്ഞെടുപ്പിന് വേണ്ടി വന്ന് പത്രസമ്മേളനം നടത്തി, ക്യാമ്പയിൻ ചെയ്ത്, പൊതുയോഗത്തിൽ പ്രസംഗിച്ച്, കുടുംബയോഗത്തിലൊക്കെ പങ്കെടുത്ത്, നല്ല ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്ത് എല്ലാവരും, മുല്ലപ്പള്ളി രാമേന്ദ്രൻ, വി എം സുധീരൻ, എം എം ഹസൻ, കെ മുരളീധരൻ, ശശി തരൂർ, എസ് എ ആന്റണി, എസ് ഇ വേണുഗോപാൽ, വലിയ നേരെയല്ലേ അതൊക്കെ വന്ന് സംസാരിച്ചിട്ടുള്ളത്. അല്ല, ആ സമരത്തിന് അവർക്കുണ്ടായ ഒരു അനുഭവം, കേരളത്തിൽ ഒരാൾക്കും ഉണ്ടാകാൻ പാടില്ലാത്ത അനുഭവമാണ്. ആ വേദനയുമായിട്ട് ആ സ്ത്രീ എത്രയോ വർഷമാണ് ജീവിച്ചത്, അവരുടെ ജീവിതം തന്നെ വഴിതെറ്റിപ്പോയി, വഴിതിരിഞ്ഞു പോയില്ലേ. എന്തൊരു ജീവിതമാണ് സ്ത്രീക്കുണ്ടായത്. അത് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന്, ആരോഗ്യ വകുപ്പിലെ ഡോക്ടർമാരുടെ ഭാഗത്ത് നിന്നുണ്ടായ തെറ്റാണെന്ന് പ്രൂവ് ചെയ്തല്ലോ, തീരുമാനമായല്ലോ. അപ്പൊ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായ അനാസ കൊണ്ട് ഒരു സ്ത്രീയുടെ ജീവിതം ഇതായി. അവർക്ക് നഷ്ടപരിഹാരം കൊടുക്കണം. അവർ ചോദിച്ചിരിക്കുന്ന 50 ലക്ഷം രൂപയുടെ നഷ്ടപരിഹാരം അതൊന്നും ആവൂല, ഒരു തുകയല്ലാതൊന്നും. അതിനേക്കാളൊക്കെ എത്രയോ പൈസ അവര് അതിനുവേണ്ടി ചെലവാക്കിയിട്ടുണ്ട്, എത്രയോ ചികിത്സ, എത്രയോ പ്രാവശ്യം. ആ അത് ഞങ്ങള് അല്ല, നമ്മള് സെക്രട്ടറി ഇപ്പൊ എന്തായാലും അതിന്റെ ഇടയിൽ അന്വേഷണം നേരത്തെ മരവിപ്പിച്ചിട്ടിരിക്കുകയാണ്. ഒരു വലിയ വിജയം എന്ന് പറയുന്നത് അന്വേഷണം നടത്തി അവർ പറഞ്ഞത് മുഴുവൻ ശരിയാണെന്ന് പ്രൂവ് ചെയ്തു ഇല്ലേ. ഇനി രണ്ടാമത് അവർ പോലീസ് സത്യ കുറ്റപത്രം കൊടുത്തു. രണ്ടാമത് നഷ്ടപരിഹാരം ഗവൺമെന്റാണ് കൊടുക്കേണ്ടത്. ഞാൻ ആരോഗ്യമന്ത്രിയായിട്ടും മുഖ്യമന്ത്രിയായിട്ടും ഞാൻ തന്നെ നേരിട്ട് സംസാരിക്കുന്നുണ്ട്. നമ്മളത് നിയമസഭയിൽ നമ്മളത് കൊണ്ടുവരുന്നുണ്ട്. സെക്രട്ടേറിയറ്റിന്റെ മുമ്പിൽ സമാന്തരമായി സമരം നടക്കുന്നുണ്ട്. അതിനൊരു പരിഹാരം ഉണ്ടാക്കി, അത് പൊളിറ്റിക്കലായിട്ടുള്ള ഒരു വിഷയമല്ല, എങ്ങനെയെങ്കിലും അവർക്കൊരു പരിഹാരം ഉണ്ടാക്കി കൊടുക്കാൻ. അത് നമ്മളെല്ലാം കുറ്റബോധത്തിൽ തലകുനിച്ച് നിൽക്കേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ സിസ്റ്റത്തിലുണ്ടായ ഒരു ഫെയിലിയറാണ്. നമ്മുടെ വീട്ടിലൊരു സ്ത്രീക്കാണ് അത് സംഭവിക്കുന്നതെങ്കിൽ ഒന്ന് ആലോചിച്ചാൽ മതി എല്ലാവരും. അപ്പൊ അത് തീർച്ചയായിട്ടും അതിന് പരിഹാരം ഉണ്ടാകും. പ്രതിപക്ഷ അല്ല, അതിലൊന്നും ഞാൻ വീടില്ല എന്നുവെച്ചാ ഈ ചോദ്യത്തിലെ അദ്ദേഹം പറഞ്ഞതിനെ പറ്റിയല്ല ഞാൻ പറഞ്ഞ ചോദ്യത്തിൽ. ഇത് ഞാൻ പറഞ്ഞല്ലോ, ടീം യു ഡി എഫ് ആണ്, ടീം യു ഡി എഫ്. ഞാൻ ഈ പ്രോസസ്സിലിരിക്കുന്നതുകൊണ്ട് ഞങ്ങളെല്ലാം കൂടി കൂട്ടിയോയിപ്പിക്കാനുള്ള ചുമതല വന്നു എന്നല്ലേ ഞാൻ പറഞ്ഞല്ലേ. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും അതിന്റെ തുറന്നുണ്ട്. ഞാനതെല്ലാം കൂടി എടുത്തു കഴിഞ്ഞാൽ ഞാൻ ഞങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുകയാണ് കംപ്ലീറ്റ് എല്ലാവർക്കും. ടീം യു ഡി എഫ് ആണ് അതാണ്. അത് യു ഡി എഫ് നേതാക്കന്മാര്, കോൺഗ്രസ് നേതാക്കന്മാര്, ആരുടെ തട്ടിലുള്ള പ്രവർത്തകർ എന്തൊരു വാശിയോടുകൂടിയാണ് അവര് പ്രവർത്തിച്ചത്, എന്തു വീറോടുകൂടിയാണ് അവര് പ്രവർത്തിച്ചത്. 4 പ്രാവശ്യം വീടൊക്കെ കയറി ഇറങ്ങി എല്ലാവരോടും വോട്ട് ചോദിച്ച് ഒരു കാര്യത്തിലും പുറകെ പോവാതെ ഞങ്ങൾ തെളിയിച്ച ഇതാണ്, ഏത് കേഡർ പാർട്ടിയെയും വെല്ലാൻ കഴിയുന്ന സംഘടനാ സംവിധാനവും സംഘബോധവും ഐക്യവും കേരളത്തിലെ യു ഡി എഫിന് ഇപ്പോൾ ഉണ്ട്. അതാണ് ഞങ്ങൾ മുമ്പോട്ട് വയ്ക്കുന്നത്. അത് ഞങ്ങളുടെ കോൺഫിഡൻസ് ആണ്, ഞങ്ങളുടെ ആത്മവിശ്വാസമാണ്. ആ ഏത് കേഡർ പാർട്ടിയെയും വെല്ലാൻ കഴിയുന്ന സംഘടനാ സംവിധാനം ഞങ്ങൾക്ക് അതിന് കഴിയും. വി ക്യാൻ. അല്ല, അതൊക്കെ വളരെ ഘടകമാണ്. ഇത് നമ്മൾ ആളുകളുടെ മനസ്സ് കാണാതെ പോകരുത്. കേരളത്തിലെ ആളുകൾ അങ്ങനെ വളരെ പ്രബുദ്ധരായിട്ടുള്ള ആളുകളാണ്. അങ്ങനെ സോഷ്യൽ മീഡിയയിൽ കൂടി ക്യാമ്പയിൻ നടത്തി കേരളത്തിലെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനൊന്നും ആർക്കും പറ്റില്ല. ഇവര് ഞാൻ പറഞ്ഞല്ലോ, ഇതൊക്കെ തിരിച്ചടി കിട്ടുമെന്ന് പറഞ്ഞല്ലോ, ഇതൊക്കെ തിരിച്ചടി കിട്ടും. ഞാൻ ഈ സി പി എമ്മിന് എന്തു പറ്റി എങ്ങനെയാണ് അവരെ ഇലക്ഷൻ നേരിടുന്നത്? ഇതിനേക്കാൾ ബെറ്റർ ആയിരുന്നല്ലോ തൃക്കാക്കരയില്, ഇതിനേക്കാൾ ബെറ്റർ ആയിരുന്നു.
ഡീ ജനറേഷനാണ് ആ പാർട്ടി നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം. ഡീ ജനറേഷൻ അത് ഞാനല്ല പറയാം, തകർച്ചയുടെ ആരംഭമാണ്. ഞാനൊരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്നുള്ള നിലയിൽ എതിരാളികളുടെ പ്രവർത്തനങ്ങൾ കൂടി വീക്ഷിക്കുന്ന ആളാണ്. ഞങ്ങൾ ചർച്ചയും ചെയ്യും എതിരാളികൾ എങ്ങനെയാണ് മൂവ് ചെയ്യുന്നതെന്ന്. ഞങ്ങളെ വിസ്മയിപ്പിച്ചു ആ പാർട്ടി. അതുകൊണ്ടാണ് ഞാൻ അടിവരയിട്ട് ഒന്നുകൂടി പറയുന്നു, പുതുപ്പള്ളിയിലെ തെരഞ്ഞെടുപ്പ് ബലം കൂടി പുറത്തു വന്നപ്പോൾ അവിടെ നടത്തിയവരുടെ പ്രവർത്തനം കൂടി വിലയിരുത്തുമ്പോൾ കേരളത്തിലെ CPM അതിന്റെ തകർച്ചയുടെ തുടക്കമാണ് അവിടെ കുറിച്ചിരിക്കുന്നത്. ഇപ്പൊ നിങ്ങൾ എഴുതി വെച്ചു, ഞാൻ പറഞ്ഞ കാര്യം എഴുതി വെച്ചു, എഴുതി വെച്ചു ഡയറിയിൽ എഴുതി വെച്ചു. കുറച്ച് നാളെ കഴിയുമ്പോ ഞാൻ തന്നെ ചോദിക്കാം നിങ്ങളോട്, അന്ന് പറഞ്ഞല്ലേ. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, നേരത്തെ ഞാൻ പറയാ, ത്രിപുരയിലെ ഇത് July 18 ഉമ്മൻചാണ്ടി മരിച്ചത്. July 19 ത്രിപുരയിലെ CPM MLA മരിച്ചു. രണ്ടിടത്തും ബൈ ഇലക്ഷൻ വന്നു. ഇവിടെ ബൈ ഇലക്ഷൻ വന്നപ്പോ ഞങ്ങൾ BJP യെ സ്വാധീനിച്ചിട്ടാണ് ബൈ ഇലക്ഷൻ കൊടുത്തതെന്ന് പറഞ്ഞു. ഇപ്പൊ ത്രിപുരയിലെ ബൈ ഇലക്ഷൻ വന്ന ഇവിടെ ഞങ്ങൾ മകനെ നിർത്തി കഴിഞ്ഞപ്പോ മക്കളുടെ രാഷ്ട്രീയം എന്ന് പറഞ്ഞു. അവിടെ CPM മകനെയാണ് നിർത്തിയത്. ത്രിപുരയിലെ MLA മരിച്ചു പോയ മകനെയാണ് നിർത്തിയത്. അതിന് കുഴപ്പമില്ല, ഇവിടെ നിർത്തിയാലാണ് കുഴപ്പം. ഇയാളിവിടെ 37,000 ചില്ലാൻ ഉടനെ ജയിച്ചു അല്ലേ. അപ്പൊ അത് സഹതാപതരംഗം, അവിടെ കെട്ടിവെച്ച കാശ് പോയി. ആ 3000 ആകെ കിട്ടിയത്. ഇതൊക്കെ എല്ലാത്തിനും മറുപടി അതിൽ തന്നെ ഉണ്ട്. ഇവരിതൊന്നും അറിയാതെയാണ്, രാവിലെ ത്രിപുരയിലെ കാര്യം അറിയാതെയാണ് വന്ന് പത്രസമ്മേളനം പാർട്ടി സെക്രട്ടറി നടത്തിയത്. ഐന്നേരപ്പോഴാണ് ത്രിപുരയിൽ 3000 കിട്ടിയുള്ളത് എന്ന് മനസ്സിലാകണം. അവിടെ തെരഞ്ഞെടുപ്പ് പെട്ടെന്ന് ആകാം, കുഴപ്പമില്ല. അവിടെ മകനെ മത്സരിപ്പിക്കാം, കുഴപ്പമില്ല. മനസ്സിലായില്ലേ? ഇവിടെ 37,000 ചില ഉടനെ ജയിച്ചതാണ് പ്രശ്നം. കെട്ടിവെച്ച കാശേ, സിറ്റിംഗ് MLA മകൻ മത്സരിച്ചിട്ട് പാർട്ടിയുടെ മത്സരിച്ചിട്ട് 3000 താഴ്ച നോക്കി. എനിക്ക് തന്നെ സങ്കടമായി. അയ്യോ, പാർട്ടി ചർച്ച ചെയ്തെടുക്കേണ്ട തീരുമാനമാണ്. അദ്ദേഹം പാർട്ടിയുടെ ഫ്രെയിമിൽ നിൽക്കുന്ന ആളാണ്. എന്തെങ്കിലും ഒക്കെ കാര്യങ്ങളുണ്ടെങ്കിൽ ഞങ്ങള് ചർച്ച ചെയ്തു. മഴ കോഴിക്കോട് അധികം ഉണ്ടോ?